സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നടന്ന അത്യന്തം ദുഃഖകരവും വേദനാജനകവും അതിലുപരി വിവാദപരവുമായി മാറിയ ഡൽഹി അന്ധേരിയ മോഡിൽ നിലനിന്നിരുന്ന ഫരീദാബാദ് ഡൽഹി രൂപതയുടെ ലിറ്റിൽ ഫ്ലവർ ഇടവക ദേവാലയം ഇടിച്ചു തകർത്ത സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു ചർച്ചാവിഷയമായിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായ ഈ സംഭവത്തെ ന്യായീകരിച്ചും പ്രതിരോധിച്ചും പല വ്യാഖ്യാനങ്ങളും ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അത് തികച്ചും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും ന്യായീകരണങ്ങളും മാത്രമാണ്. ഇത്തരം വ്യാഖ്യാനങ്ങളും ചർച്ചകളും സത്യത്തിൽ നിന്നും ഏറെ അകലെയാണ് എന്ന് വേദനയോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യവും പിന്നിലുള്ള പശ്ചാത്തലവും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ആധികാരികമായി അവതരിപ്പിക്കുന്നത് ലാഡോസറായ് ലിറ്റിൽ ഫ്ലോർ സീറോ മലബാർ ഇടവക ശ്രമിക്കുകയാണ്. പറയപ്പെടുന്നതുപോലെ ഈ പള്ളി അനധികൃതമായി കയ്യേറിയ സ്ഥലത്ത് പണിപ്പെട്ടതോ അല്ലയോ? ഞാൻ ഫാദർ ജോസ് കന്നുംകുഴി. ഞാൻ ഈ ഇടവക പള്ളിയുടെ 2019 മെയ് മാസം 22-ാം തീയതി മുതൽ ഉള്ള വികാരിയച്ഛനാണ്. നിങ്ങളീ കാണുന്ന ദേവാലയത്തിൻ്റെ ഇത് ഒരു 500-ഓളം വീട്ടുകാരുള്ള ഒരു ഇടവക ദേവാലയത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. 100-ഓളം നേഴ്സസ് നമ്മുടെ ഡൽഹിയിലെ പല ആശുപത്രികളായിട്ട് ഈ ഇടവകങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരാശ്രയ കേന്ദ്രമായിരുന്നു ഈ ദേവാലയം. 500-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 3 വിശുദ്ധ കുർബാനയും ജപമാലയും ആരാധനയും ഒക്കെ നടക്കുന്ന ഒരു ദേവാലയം. എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവബലി വൈകുന്നേരങ്ങളുടെ ജപമാല ആരാധന ഒക്കെ നടക്കുന്ന ഒരു ദേവാലയമാണിത്. ഇന്ന് ഈ അവസ്ഥയിൽ ഈ ദേവാലയം കാണുന്നതിൽ ഞങ്ങളൊക്കെ ഈ ഇടവകങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ ദുഃഖമുണ്ട്. അതുപോലെ തന്നെ ഭക്തസംഘടനകൾ, യുവജന വിശ്വാസ പരിശീലനം ഇതൊക്കെ നടക്കുന്ന ഈ ദേവാലയം ഇങ്ങനൊരവസ്ഥയിൽ വന്നതിൽ ഞങ്ങൾക്ക് ദുഃഖിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ അപേക്ഷിക്കാനുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജോസ് ചോലിക്കര. ഞാൻ 2012-2013 വർഷങ്ങളിൽ ഡൽഹിയിലുള്ള അന്ധേരി മോഡിലുള്ള ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ വികാരിയായിരുന്നു. ഈ ദിവസങ്ങളിൽ ആ പള്ളി തകർത്തിട്ടിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുന്ന അനുഭവമാണ്. ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും നാടിനും വീടിനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു ബലിപീഠവും ദേവാലയം നശിപ്പിക്കപ്പെട്ടതിൽ എൻ്റെ നടുക്കവും ഖേദവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ചോദ്യത്തിൻ്റെ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈടവകയുടെ തുടക്കം 2003-ലാണ്. ഏകദേശം 175 കുടുംബങ്ങളുമായി തുടങ്ങിയ ഈ ഇടവക ഇന്ന് വളർന്ന ഏകദേശം 500-ഓളം കുടുംബങ്ങളും 2000-ത്തോളം അംഗങ്ങളുമായി ഫരീദാബാദ് രൂപതയിലെ ഏറ്റവും വലിയ ഇടവകളിലൊന്നായി മാറിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ ഇടവകയിലെ ഒരംഗമായ ഫിലിപ്പോസ് ജോൺ ദാനം ചെയ്ത അന്ധേരിയ മോഡിലെ അംബേദ്കർ കോളനിയിൽ ഇടവകയിലെ വിശുദ്ധ ബലിയും മറ്റ് അജപാല പ്രവർത്തനങ്ങളും സുഗമമായി അർപ്പിച്ചു വന്നിരുന്നു. ഞായറാഴ്ചകളിൽ 3 കുർബാനകളും മറ്റു ദിവസങ്ങളിൽ ഓരോ കുർബാന വീതവും കൂടാതെ മറ്റു കുദാശ സ്വീകരണങ്ങളും വിശുദ്ധവാര തിരുക്കർമ്മങ്ങളും തിരുനാളുകളും യഥാസമയം നടത്തി വന്നിരുന്നു. ഈ ഭൂമിയുടെ ചരിത്രം ഇതാണ്. 1957 ഭൂനിയമപ്രകാരം 1960 ഈ സ്ഥലം ഡോക്ടർ അംബേദ്കർ കോളനി ഗ്രാമസഭാ ഭൂമിയായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് കോഴി വളർത്തൽ ഉൾപ്പെടെയുള്ള വിവിധയിനം കാർഷിക ആവശ്യങ്ങൾക്കായി ഗ്രാമസഭ ഈ ഭൂമി വീതിച്ചു കൊടുത്തു. ഈ സ്ഥലം പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ഏക്കർ 1976 വീണാ പാണ്ഡെ എന്ന സ്ത്രീക്ക് പതിച്ചു കൊടുക്കുകയും ചെയ്തു. 1984 ഈ സ്ഥലത്ത് ആൾതാമസം വർദ്ധിച്ചതിനാൽ കോഴി ഫാം നടത്തുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ വന്നു ചേർന്നു. തുടർന്ന് കോഴി ഫാം അടച്ചു പൂട്ടിയപ്പോൾ ആ വർഷം തന്നെ ശ്രീ ഫിലിപ്പോസ് ഈ ഫാം വാടകയ്ക്കെടുത്ത് തൻ്റെ ആർട്ട് ഗാലറി വർക്ക്ഷോപ്പ് ഇവിടെ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം 1990 വീണാപാണ്ഡയിൽ നിന്നും മുകളിൽ പറഞ്ഞ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും ചെയ്തു. ഈ കോളനിയിൽ നിലനിന്നിരുന്ന കോഴി ഫാമുകളും മറ്റും
സംരംഭങ്ങളും ഒന്നൊന്നായി പൂട്ടുകയും പ്രസ്തുത സ്ഥലം മുഴുവൻ താമസ സൗകര്യത്തിനുള്ള വസ്തുവായി മാറ്റപ്പെടുകയും ചെയ്തു. പിന്നീട് ഭൂമാഫിയകളെയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും സ്വാധീനം മൂലം ഈ കോളനിയുടെ മുൻഭാഗത്തുണ്ടായ ശ്രീ ജോൺ ഫിലിപ്പോസിൻ്റെ കൈവശമുള്ള ഭൂമി ഉൾപ്പെടെ 13 പ്രോപ്പർട്ടികളിലെ കെട്ടിടങ്ങൾ മാത്രം ജൂലൈ 2000 തകർക്കപ്പെട്ടു. അന്ന് ജനം പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹി ഗുഡ്ഗാവ് മെയിൻ റോഡ് ഉപരോധിച്ചു. തുടർന്ന് ഫയൽ ചെയ്യപ്പെട്ട കേസ് ഡൽഹി ഹൈക്കോടതിൻ്റെ പരിഗണനയിൽ എത്തുകയും കോടതി സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റ് നടപടിക്രമങ്ങൾ ഗവൺമെൻറ് നിർത്തലാക്കി. 2003 ഫെബ്രുവരി 13 ഡൽഹി ഹൈക്കോർട്ട് ഓർഡർ വരികയും പിക്ക് ആൻഡ് ചൂസ് പാടില്ല എന്നും സർക്കാർ ഒന്നുകിൽ കോളനി മൊത്തമായി തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പതിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്ന് വിധി പ്രസ്താവിക്കുകയുമുണ്ടായി. 2005 ആ പ്രദേശത്തുള്ള സീറോ മലബാർ സഭാ വിശ്വാസികൾ ഇടവകാംഗം കൂടിയായ ശ്രീ ഫിലിപ്പോസിനെ സമീപിച്ച് ഇടവകയുടെ ദൈവാരാധനയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഈ സ്ഥലം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. അപ്രകാരം അദ്ദേഹം ഈ സ്ഥലം ഇഷ്ടദാനമായി ലിറ്റിൽ ഫ്ലവർ പള്ളിക്ക് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 10 2000 വിശ്വാസികൾ ഈ മണ്ണിൽ ആത്മീയ ആവശ്യങ്ങൾ നടത്തിപ്പോരുകയും ചെയ്യുന്നു. 800 കുട്ടികൾക്കും യുവജനങ്ങൾക്കും വിശ്വാസ പരിശീലനം നടത്തി വരികയായിരുന്നു. 2008 അന്നത്തെ സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഡോക്ടർ അംബേദ്കർ കോളനിയെ സംബന്ധിച്ച് ഇറക്കുകയും അതിന്മേൽ 1 തീർപ്പാക്കുകയും ചെയ്യും എന്നും പറഞ്ഞിരുന്നു. 2014 ഉദ്യോഗസ്ഥരുടെയും ഭൂമാഫികളുടെയും നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ലിറ്റിൽ ഫ്ലവർ അധികാരികൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ സമീപിച്ച് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് 2003 കോടതി വിധി പ്രകാരം ഈ ആരാധനാലയം നിലനിർത്തണമെന്ന് NHRC വിധിച്ചിട്ടുള്ളതാണ്. 1984 മുതൽ ഈ സ്ഥലം ശ്രീ ഫിലിപ്പോസിൻ്റെ കൈവശമുള്ളതാണെന്നുള്ള എല്ലാ തെളിവുകളും ഇടവകയുടെ പക്കലുണ്ട്. അതായത് ഒറിജിനൽ ബിൽഡിംഗ് ടാക്സ്, റെസിപ്റ്റ്, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ മുതലായവ. അന്ന് തകർക്കപ്പെട്ട 13 പ്രോപ്പർട്ടികളിൽ 12 ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു വന്നു. ഇന്നും ഇവിടെ പല ബിസിനസ് ഓഫീസുകളും യാതൊരു തടസ്സവും കൂടാതെ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട്. പള്ളിയുടെ മുൻവശത്ത് കൂടിയുള്ള അടുത്ത കോളനിയുമായി ബന്ധപ്പെടുന്ന റോഡ് കയ്യേറിയാണ് മുൻഭാഗത്ത് മറ്റൊരു വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനാലയം നിലനിൽക്കുന്നത്. മോദി സർക്കാർ PM ഉദയ് എന്ന പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഡൽഹിക്കുള്ളിലുള്ള 1731 അനധികൃത കോളനികൾ നിയമാനുസൃതമാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രകാരം കോളനി നമ്പർ 211 ഡോക്ടർ അംബേദ്കർ കോളനി അന്ധേരിയ മോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവാദ പ്രസ്താവനകളാൽ നിറയുന്ന ലിറ്റിൽ ഫ്ലവർ ദേവാലയവും സ്ഥലവും ഇവിടെയാണ് ഉൾപ്പെടുന്നത്. ചത്തർപൂർ ഏരിയ മുഴുവനും ഗ്രാമസഭ ഭൂമിയാണ്. അങ്ങനെയാകുമ്പോൾ ഡോക്ടർ അംബേദ്കർ കോളനി ഉൾപ്പെടെ 24 കോളനികളും അനധികൃതം ആണ്. ഡൽഹിയിലെ 1731 അനധികൃത കോളനികളിൽ ഏകദേശം 45 അനധികൃത റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകൾ. ഈ കെട്ടിടങ്ങൾക്കിടയിൽ ഇതര മതവിശ്വാസികളുടെ വിശ്വാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ആരാധനാലയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും നിലകൊള്ളുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2018 പാർലമെൻറ്റ് ഒരു ബില്ല് പാസാക്കിയ മോദി ഗവൺമെൻറ് ഇപ്പോൾ ഈ കോളനികളെല്ലാം നിയമാനുസൃതമാക്കുവാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു കോളനിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അംബേദ്കർ കോളനി. അംബേദ്കർ കോളനിക്കുള്ളിൽ തന്നെ 5 4 ഒരു സീറോ മലബാർ പള്ളിയും 2 പള്ളികളുമുണ്ട്. ഇതെല്ലാം ജനറൽ പവർ ഓഫ് അറ്റോണിയുടെ പേരിലാണ് വിൽക്കൽ വാങ്ങൽ നടക്കുന്നത്. അല്ലാതെ നാട്ടിലെ പോലെ പട്ടയമോ കൃത്യമായ രജിസ്ട്രേഷനോ ഇത്തരം കോളനികളിൽ ഉള്ള വീടുകൾക്കില്ല. 2003 ഹൈക്കോടതി വിധി പ്രകാരം ഗവൺമെൻറ് ഒരു തീരുമാനത്തിലെത്തുന്നവരെ ഈ കോളനിക്കുള്ളിൽ കൺസ്ട്രക്ഷൻ പാടില്ല. പക്ഷേ ഭൂമാഫിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെ സ്വാധീനിച്ച് ഫ്ളാറ്റുകൾ പണിത് 200,000 ഇന്ന് വിറ്റുവരുന്നു. നിയമം ലംഘിച്ച് ഒരു കോൺക്രീറ്റ് കെട്ടിടം പണിയുവാൻ ഞങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ദേവാലയം ഇന്നും ഒരു ടിൻ ഷീറ്റിൽ തന്നെ നിലനിൽക്കുന്നത്. അത് നിയമ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ 2000 വ്യക്തികൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ബലഹീനതയാണെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാത്രമാണ്. എല്ലാമാണ് നിജസ്ഥിതി എന്നിരിക്കെ ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ച് അവരുടെ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഛേദോ വികാരം എന്താണ്? ആരാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത്? സമാധാനപരമായും സാമൂഹ്യ പ്രതിബദ്ധതയോടും അതിലുപരി ദൈവഭയത്തോടും അന്ധേരിയ മോഡിൽ പ്രവർത്തിക്കുന്ന ഈ ഇടവകയെ തരംതിരിച്ച് ആക്രമിക്കുന്ന പ്രവണതയെ എന്ത് പേര് പറഞ്ഞു വിളിക്കും? ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ?
പല വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും കണ്ടുവരുന്നത് ഈ പള്ളി അധികാരികൾ അതിക്രമിച്ച് കടന്ന് ഗ്രാമസഭയുടെ ഭൂമി കയ്യേറി നിർമ്മിച്ച പള്ളിയാണെന്നാണ്. എത്ര സത്യവിരുദ്ധമായ പ്രസ്താവനയാണിത്! ഒരു പ്രദേശം മുഴുവൻ സർക്കാർ തലത്തിൽ അനധികൃതമായിരിക്കെ ഈ പ്രദേശത്തുള്ള മറ്റു വസ്തുക്കൾ അധികൃതവും പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ ദേവാലയം മാത്രം അനധികൃതമാകുന്നത് എങ്ങനെ? ഛത്രപൂർ ഏരിയയിലുള്ള മുഴുവൻ അനധികൃത കോളനികളും ഗ്രാമസഭാ സ്ഥലത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ആധികാരികതയും ദേവാലയത്തിന് തൊട്ടുപുറകിലുള്ള പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ ആധികാരികതയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? നമ്മുടേത് മാത്രം അനധികൃതവും ബാക്കിയുള്ളത് മുഴുവൻ അധികൃതവുമായത് എങ്ങനെയാണ്? നീതി എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടായ പൈശാചികവും ക്രൂരവുമായ ഈ നടപടിയെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നു, അപലപിക്കുകയും ചെയ്യുന്നു. ഇതിന് കാരണക്കാരായ അധികാരികൾ തന്നെ ഈ ദേവാലയം പുനർനിർമ്മിച്ച് തരണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസ സമൂഹം ഒന്നായി ആവശ്യപ്പെടുന്നത്. തികച്ചും ന്യായമായ അവകാശങ്ങൾക്കായി പൊരുതുക തന്നെ ചെയ്യും, അതും സമാധാനപരമായി പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹം അർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ. ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ഇടവക അംഗങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നങ്ങളെയും വർഷങ്ങളായി ഞങ്ങളിവിടെ അർപ്പിച്ച ബലികളെ ദൈവമേ അങ്ങ് കാത്തു പരിപാലിക്കുകയും